ഗവൺമെന്റ് അടിപൊളിയാണ് അപ്പോൾ ഇവർക്ക് എന്തുണ്ടാകും കുത്തിതിരിപ്പ് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു കാര്യം എന്താ ഇവിടെ കോവിഡ് വരണം ഇവിടെ കോവിഡ് വന്നിട്ട് ആളുകൾ അങ്ങ് മരിച്ചു വീണണം ആ മരിച്ചു വീണ ആളുകളുടെ ശവശരീരത്തിൽ ചവിട്ടിക്കൊണ്ട് പിണറായി വിജയനെ നാല് തെറി വിളിക്കണം എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കണം എന്നല്ലാതെ മറ്റെന്താണ് മുസ്ലിം ലീഗുകാരാ കോൺഗ്രസ്സുകാരാ നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ ജനങ്ങൾക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം ഇതുമാത്രമാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് ലീഗുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മരവിച്ചു പോയിട്ടില്ലെങ്കിൽ അണിനിരക്കുക ഈ ചെങ്കൊടിക്കൊപ്പം ഒരു പക്ഷേ ഈ സമരം കാണുന്ന ഈ നാട്ടിലെ ചില ആളുകൾക്കെങ്കിലും ഇതൊരു തമാശയായി തോന്നുന്നുണ്ടാകാം അതെ നിങ്ങൾക്ക് സമരം എന്ന് പറയുന്നത് പലപ്പോഴും തമാശയാണ് പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരന് ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച ഒരു സമരം എവിടെയെങ്കിലും നടക്കുന്നത് കാണുമ്പോൾ അവർക്ക് ആവേശമാണ് പ്രതീക്ഷയാണ് കാരണം ഇതിനു മുമ്പും മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധാരണക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേരളത്തിന്റെ തെരുവുകളിൽ ഇന്ത്യയുടെ തെരുവുകളിൽ നൂറുകണക്കിന് സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ച് പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നതെന്ന ബോധ്യം ഈ നാട്ടുകാർക്കുണ്ട് മൂലം പട്ടിണിയായ ലോക്ഡൌൺ മൂലം പട്ടിണിയായ പാവം ജനതയോർത്തില്ലേ പാവം ജനതയോർത്തില്ലേ ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി ഇവിടെയുണ്ടൊരു സർക്കാർ പിണറായി വിജയൻ സർക്കാർ പാവപ്പെട്ട ജനങ്ങളെയാകെ ചെറുത്തു പിടിച്ചൊരു സർക്കാർ കണ്ടുപഠിക്കൂ നരേന്ദ്രമോദി കേരള സർക്കാർ മോഡലുകൾ കേരള സർക്കാർ മോഡലുകൾ ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി പട്ടിണി മാറ്റാൻ പാവങ്ങൾക്കായി വേണം പുതുപുതു പദ്ധതികൾ വേണം പുതുപുതു പദ്ധതികൾ കൈകൊട്ടാനും തിരികൊളുത്താനും പറഞ്ഞുപോയൊരു നരേന്ദ്രമോദി കൊറോണ പോയോ പട്ടിണി പോയോ കൊറോണ പോയോ പട്ടിണി പോയോ വരുന്ന കേന്ദ്രങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ ചെറുതും വലുതുമായ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് കേരള സംസ്ഥാനത്തിന്റെ 200,000 വരുന്ന കേന്ദ്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് കീഴിൽ നിരവധിയായ പ്രതിഷേധങ്ങളാണ് ഇതുപോലെ സംഘടിപ്പിക്കപ്പെടുന്നത് കാരിപ്പറമ്പിലും പൂങ്കുടിയിലും നമ്മുടെ കാരിപ്പറമ്പ് പൂങ്കുടി ബ്രാഞ്ച് പരിധിയിൽ കാരിപ്പറമ്പിലും പൂങ്കുടിയിലും നടന്ന പ്രതിഷേധത്തിന്റെ പുറമെ ഇപ്പോഴിതാ നമ്മൾ ഈ സെന്ററിലും എത്തിയിരിക്കുകയാണ് വളരെ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റിനോട് ഈ സമരത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് പരാജിതമായൊരു ലോക്ക്ഡൌൺ ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്ന സമയത്ത് 500 വരുന്ന ആളുകൾക്കാണ് ഇന്ത്യയിൽ രോഗമുണ്ടായിരുന്നതെങ്കിൽ ഈ ലോക്ക്ഡൌണിൽ ഇളവ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യ രാജ്യം ലോകത്ത് കോവിഡ് രോഗികളിൽ 5 സ്ഥാനത്തെത്തി നിൽക്കുന്നു 1.5 ലക്ഷത്തിലധികം രോഗികൾ ഇന്ത്യയിൽ ഉണ്ടാവുന്നു ഈ ലോക്ക്ഡൌൺ കാരണം എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവും ഉണ്ടായില്ല എന്നു തന്നെയാണ് വളരെ കൃത്യമായി പറയാനുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ എല്ലാം രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയായിരുന്നു ലോക്ക്ഡൌൺ കാലത്ത് എന്നാൽ കേരളത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്ത് വളരെ കൃത്യമായി രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയായിരുന്നു ഇപ്പോൾ പ്രവാസികളും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളും നാട്ടിലേക്ക് വന്നു തുടങ്ങിയതിൻ്റെ സമയത്താണ് വീണ്ടും നമ്മുടെ കേരളത്തിൽ രോഗം വർദ്ധിക്കുന്നത് എന്നാൽ ലോക്ക്ഡൌണിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും അടക്കം രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ രോഗം പെരുകുകയായിരുന്നു എന്താ അതിൻ്റെ കാരണം എൻ്റെ ചുറ്റുമിരിക്കുന്ന ഈ വീട്ടിലെ ഏത് വീട്ടിലെയും ആളുകൾക്ക് പട്ടിണി കൂടാതെ ഈ നാട്ടിൽ കഴിയാമെന്ന ബോധ്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തു അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെയൊക്കെ വീടുകളിലെ മനുഷ്യർ അവരുടെ വീട്ടിലടങ്ങിയിരുന്നു എന്നാൽ BJP ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയും കേന്ദ്ര ഭരണാധികാരികളോ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ പട്ടിണി മാറ്റാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിലെ ഗവൺമെന്റിനെ ഇകഴ്ത്തി കാണിക്കാൻ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഒക്കെ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ നടത്തുന്നുണ്ടാകും ആ ആളുകളോട് വളരെ കൃത്യമായി പറയട്ടെ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒട്ടനവധിയുണ്ടല്ലോ ഇന്ത്യയിൽ ഞാൻ ചോദിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയ സാമൂഹ്യ അടുക്കള എന്ന് പറയുന്ന പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാനുള്ള പദ്ധതിക്ക് തുല്യമായ ഒരു പദ്ധതി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനത്തെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ
സൗജന്യമായിട്ട് മുഴുവൻ വീടുകളിലേക്കും കഞ്ഞി കുടിച്ചെങ്കിലും കഴിയാമെന്ന ബോധ്യമുണ്ടാക്കി കൊടുത്ത്, സൗജന്യ റേഷനും സൗജന്യ ഭക്ഷ്യക്കിറ്റും കൊടുത്ത മറ്റൊരു സംസ്ഥാനത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഈ നാട്ടിലൊക്കെ വീടുകളിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടാകും. 8500 രൂപയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1200 രൂപയാക്കി വർദ്ധിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക്. കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു രൂപ പോലും കുടിശ്ശികയാക്കി വെച്ചു കൊടുക്കാതെ 8500 രൂപയാണ് ഇവിടെയൊക്കെ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ വീട്ടിലെത്തിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ സാധാരണക്കാരായ BPL കുടുംബങ്ങളിലെ ആളുകൾക്ക്, ഒരു ആനുകൂല്യവും ലഭിക്കാത്ത ആളുകൾക്ക് 1000 രൂപ വീതമാണ് ഈ ഘട്ടത്തിൽ സാമ്പത്തിക സഹായമായി കേരളത്തിലെ ഗവൺമെൻറ് കൊടുത്തത്. വിവിധ ക്ഷേമനിധികളിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ, മുഅല്ലിം ക്ഷേമനിധിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ വിവിധ മേഖലകളിൽ ക്ഷേമനിധികളുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് 2000 വരുന്ന രൂപയാണ് കേരളത്തിലെ ഗവൺമെൻറ് കൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ, മറ്റു അന്യ സംസ്ഥാനങ്ങളിൽ ജോലി തേടിപ്പോയ കഷ്ടത അനുഭവിക്കുന്ന പാവം പ്രവാസികൾ, ആ പ്രവാസികളുടെ പേരിൽ മുസ്ലിം ലീഗുകാരൻ ഇപ്പോൾ കള്ളക്കണ്ണീരൊഴുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗുകാരാ, നിങ്ങളുടെ ഘടകകക്ഷിയായ കോൺഗ്രസ് ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പ്രവാസികളെ നാട്ടിലെത്തിക്കണമെന്നുള്ള ആവശ്യം നിങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചിരുന്നോ? ഒരാളും ഉന്നയിച്ചിട്ടില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നത്, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഇടപെടൽ മൂലം. അതുപോലെ തന്നെ അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ വിശേഷിപ്പിച്ച മറ്റു സംസ്ഥാനത്തെ തൊഴിലാളികൾ, നമുക്ക് ഓർമ്മയുണ്ട്. കേരളം എത്ര സുന്ദരമാണെന്ന് മനസ്സിലാക്കാൻ ആ ഒരൊറ്റ ഉദാഹരണം മാത്രം മതി നമുക്ക്. ഈ നാട്ടിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലി തേടി വന്ന ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കാതെ അവരെ സംരക്ഷിച്ചു നിർത്തിയ സർക്കാരാണ് കേരളത്തിലുള്ളത്. എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും മഹാരാഷ്ട്രയിലെയും മലയാളികളായ മനുഷ്യർ കേരളത്തിലേക്ക് വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്, വാശി പിടിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടുത്തെ ഗവൺമെന്റുകൾ, കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റുകൾ, BJP ഭരിക്കുന്ന ഗവൺമെന്റുകൾ ആ നാട്ടിലെ മനുഷ്യരെ പരിഗണിക്കുന്നില്ല. അപ്പൊ ഏറ്റവും സുരക്ഷിതമായ ഇടം കേരളമാണെന്ന ബോധ്യം അവർക്കുണ്ടായി. മഹാരാഷ്ട്രയിലാണ് പ്രിയമുള്ളവരെ പട്ടിണി കിടന്നതുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് 12 വരുന്ന മനുഷ്യർ മരിച്ചുപോയത്. ഉത്തർപ്രദേശിലാണ് പ്രിയമുള്ളവരെ തൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ പോയതിൻ്റെ പേരിൽ ഒരു അർദ്ധരാത്രിയിൽ നരേന്ദ്രമോദി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ പട്ടിണിയായിപ്പോയ ഒരു പാവം ഉമ്മ, ആ ഉമ്മയുടെ 5 മക്കളെ ആറ്റിലേക്കെറിഞ്ഞ് കൊലപ്പെടുത്തേണ്ട അവസ്ഥ വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളത് കേട്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളത് കണ്ടോ? കാണില്ല. കാര്യമെന്താ? ഇവിടെ ഒരു സർക്കാരുണ്ട്, സംസാരിക്കുക. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പറയുന്നു, ലോകത്തെ രാജ്യങ്ങൾ രാജ്യാന്തര മാധ്യമങ്ങളടക്കം പ്രകീർത്തിച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഞങ്ങൾ ഈ കൊടുത്ത സൗകര്യങ്ങൾ മാത്രം പോരാ ഈ നാട്ടിലെ ജനതക്ക്. ഈ നാട്ടിലെ ജനതക്ക് ഇവിടെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന്റെ ഭാഗമായി ഇത്തരം ഒരു ദുരന്തം വരുന്ന സമയത്ത് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കണം. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് രാജ്യത്ത് 1000000 വരുന്ന കേന്ദ്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 7500 രൂപ തൊഴിൽ രഹിതരായി നിൽക്കുന്ന മുഴുവൻ പാവപ്പെട്ട കുടുംബങ്ങൾക്കും 6 മാസത്തേക്ക് നൽകണമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ 6 മാസത്തേക്ക് ഒരു കുടുംബത്തിൽ ഒരംഗത്തിന് 10 കിലോ അരി വീതം നൽകണമെന്നാണ്, 10 കിലോ ഭക്ഷ്യധാന്യം നൽകണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് തൊഴിൽ ദിനങ്ങൾ 200 ദിവസമാക്കി മാറ്റുക എന്നാണ് മറ്റൊരാവശ്യം. ഇങ്ങനെ കാലഘട്ടത്തിനാവശ്യമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം നടത്തുമ്പോൾ കോൺഗ്രസ്സുകാരാ, മുസ്ലിം ലീഗുകാരാ, നിങ്ങളിപ്പോഴും ഏറ്റവും സുന്ദരമായി കോവിഡിനെ പ്രതിരോധിക്കുന്ന ഇടമെന്ന് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം വാഴ്ത്തിയിട്ടും നിങ്ങളിപ്പോഴും കേരളത്തിനെതിരെ കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തിലെ മാതൃകകളെ തച്ചുടക്കാനും ഇവരുടെ ആവശ്യം എന്താ? ഇവരുടെ ആവശ്യം മറ്റൊന്നുമല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഈ കോൺഗ്രസിൻ്റെ ആവശ്യം, ഈ മുസ്ലിം ലീഗിൻ്റെ ആവശ്യം വളരെ കൃത്യമാണ്. പ്രളയകാലത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മലയാളികൾ ഒന്നടങ്കം പറഞ്ഞു പിണറായി വിജയൻ അടിപൊളിയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അടിപൊളിയാണ്. കാര്യം എന്തായിരുന്നു? കേരളത്തിൽ പ്രളയം വന്നപ്പോ നമ്മൾ ഒരുമിച്ച് അങ്ങ് ഇറങ്ങുവല്ലേ എന്ന ആ മുഖ്യന്റെ വാക്കൊന്നിനു പുറത്താണ് മലയാളി അതിജീവനത്തിന്റെ തോണി തുഴഞ്ഞത്. മലയാളികൾ ഒന്നടങ്കം പ്രശംസിച്ചു.
അത് മലയാളികളെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നു. പൗരത്വ ഭേദഗതി നിയമം വന്നു. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോ രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളൊന്നും എടുക്കാത്ത ശക്തമായ നിലപാട് RSSനെതിരെ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചു. പിണറായി വിജയൻ സ്വീകരിച്ചു. ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ ഒന്നടങ്കം പറഞ്ഞു, പിണറായി വിജയൻ നട്ടലുള്ള ഭരണാധികാരിയാണെന്ന്. അന്നും പിണറായി വിജയൻ സംസാരിച്ചു, ഒരുമയുടെ രാഷ്ട്രീയം, ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ രാഷ്ട്രീയം. മലയാളികൾ പിണറായി വിജയനൊപ്പം നിന്നു. ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ പിണറായി വിജയനൊപ്പം നിന്നു. ഇപ്പോഴിതാ അത് ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നു. ഇപ്പോഴിതാ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി അമേരിക്കയും ഇറ്റലിയും സ്പെയിനും അടക്കമുള്ള ലോകത്തെ കുത്തക മുതലാളിത്ത രാജ്യങ്ങൾ തകർന്നുപോയ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി. ആ മഹാമാരിക്ക് മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്ന ദരിദ്ര രാജ്യത്തെ, കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനം ലോക രാജ്യങ്ങൾക്ക് മാതൃകയായി ഏറ്റവും സുന്ദരമായ രീതിയിൽ കോവിഡിനെ പ്രതിരോധിച്ചപ്പോ ലോക രാജ്യങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, പിണറായി വിജയൻ അടിപൊളിയാണ്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അടിപൊളിയാണ്. അപ്പൊ ഇവർക്ക് എന്തുണ്ടാകും? കുത്തിതിരിപ്പ് ഉണ്ടാക്കണം എന്ന് തോന്നും. കാര്യം എന്താ? ഇവിടെ കോവിഡ് വരണം, ഇവിടെ കോവിഡ് വന്നിട്ട് ആളുകൾ അങ്ങ് മരിച്ചു വീഴണം. ആ മരിച്ചു വീണ ആളുകളുടെ ശവശരീരത്തിൽ ചവിട്ടിക്കൊണ്ട് പിണറായി വിജയനെ നാല് തെറി വിളിക്കണം, എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കണം എന്നല്ലാതെ മറ്റെന്താണ്? മുസ്ലിം ലീഗുകാരാ, കോൺഗ്രസ്സുകാരാ നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ ജനങ്ങൾക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇതുമാത്രമാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് ലീഗുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോഴും പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിങ്ങളെ ക്ഷണിക്കുന്നത് കൃത്യമായ ഒറ്റക്കെട്ടായ പോരാട്ടത്തിനാണ്. പ്രളയകാലത്തും ഞങ്ങൾ ക്ഷണിച്ചത് അങ്ങനെയാണ്. ഇപ്പോഴിതാ ഈ കോവിഡിന്റെ കാലത്തും ഞങ്ങൾ ക്ഷണിക്കുന്നു, ഒറ്റക്കെട്ടായി നിൽക്കാൻ നിങ്ങൾ സന്നദ്ധമാണോ? പിണറായി വിജയൻ ഇതുവരെ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല, ഒരുമയുടെ രാഷ്ട്രീയമേ പറഞ്ഞിട്ടുള്ളൂ. ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധികളാരും ഇതുവരെ മറ്റൊരു രാഷ്ട്രീയക്കാരെ ഇത്തരം ദുരന്ത കാലങ്ങളിൽ കുറ്റം പറയാറില്ല. നിങ്ങൾ പറയിപ്പിക്കുന്നതാണ് ഇതുപോലെ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായാലും ഒറ്റക്കെട്ടായി ഒരുമയോടെ നാടിനെ ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ നിന്ന് പ്രതിരോധിക്കുന്നതോടൊപ്പം ഈ നാട്ടിലെ സാധാരണക്കാരന് ആവശ്യമായ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നടപ്പിലാക്കാൻ ഉജ്ജ്വലമായ സമരങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളുടെ നിങ്ങളുടെ ഒന്നും മസ്തിഷ്കത്തിൽ ഉപ്പുപാട്ട രാഷ്ട്രീയം കൊണ്ട് നിങ്ങളുടെ ഒന്നും മസ്തിഷ്കം മരവിച്ചു പോയിട്ടില്ലെങ്കിൽ അണിനിരക്കുക ഈ ചെമ്പടിക്കൊപ്പം. ഒരുപക്ഷെ ഈ സമരം കാണുന്ന ഈ നാട്ടിലെ ചില ആളുകൾക്കെങ്കിലും ഇതൊരു തമാശയായി തോന്നുന്നുണ്ടാകാം. അതെ, നിങ്ങൾക്ക് സമരം എന്ന് പറയുന്നത് പലപ്പോഴും തമാശയാണ്. പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരന് ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചൊരു സമരം എവിടെയെങ്കിലും നടക്കുന്നത് കാണുമ്പോ അവർക്ക് ആവേശമാണ്, പ്രതീക്ഷയാണ്. കാരണം ഇതിനു മുമ്പും മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, സാധാരണക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേരളത്തിന്റെ തെരുവുകളിൽ, ഇന്ത്യയുടെ തെരുവുകളിൽ നൂറുകണക്കിന് സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ച് പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നതെന്ന ബോധ്യം ഈ നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രമാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളൂ, കേന്ദ്ര ഗവൺമെന്റിന്റെ സാധാരണക്കാരോടുള്ള നിരുത്തരവാദപരമായ സമീപനങ്ങൾ പിൻവലിക്കണമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ.